മീൻ പൊരിക്കുക എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത്, ചിലപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതല്ലെങ്കിൽ പെരിഞ്ചീരൊക്കെ ചേർത്ത് നമ്മൾ വറുത്തെടുക്കാറുണ്ട്. വല്ലപ്പോഴൊക്കെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു മസാലയിലൊന്ന് വറുത്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ റെസിപ്പി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. മെയിനായിട്ട് വേണ്ടത് മീൻ ഫ്രഷ് ആയിരിക്കണം. മീൻ ഫ്രഷ് അല്ലെങ്കിൽ നമ്മൾ ഏത് മസാല ചെയ്തിട്ടും കാര്യമില്ല, യാതൊരു വിധ ടേസ്റ്റും ഉണ്ടാവില്ല. നമ്മളെന്തായാലും ഐക്കൂരൻ എടുത്തുള്ളത് 150 ഗ്രാമോളം വരുന്നൊരു വലിയൊരു സ്ലൈസായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല സെറ്റാകാം. 5-8 വറ്റൽമുളക് ചൂടുവെള്ളത്തിൽ നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കൊണ്ടുവരാം. അതല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെച്ചാലും മതി. അതുപോലെ തന്നെ വാളമ്പുളി നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. മീനൊന്ന് ചെറിയ രീതിക്കൊന്ന് മസാല പറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പും കൃത്യതയിലും പാകതയിലും ഒന്നും വേണ്ട. ലൈറ്റായിട്ടൊന്ന് പുരട്ടിയെടുത്താൽ മതി. ഇതാ ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് പുരട്ടിയെടുത്തതിന് ശേഷം അധികം നേരം ഒന്നും വെക്കേണ്ട. നമുക്ക് വെളിച്ചെണ്ണ, നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെ വേണ്ട. ആ നാടൻ വെളിച്ചെണ്ണയിൽ 2 ഭാഗം വല്ലാതെ ഒന്ന് മുരിച്ചെടുക്കാണ്ട് ഒരു ചെറിയ രീതിക്കൊന്ന് വറുത്തെടുക്കാം. ആ മീനിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള മസാല നമ്മൾ പുരട്ടിയിട്ടില്ല, വളരെ ലൈറ്റായിട്ടാണ് മസാല പുരട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ 2-3 മിനിറ്റ് മതി ഒരു ഭാഗം ഒന്ന് മുരിച്ചെടുക്കാൻ വേണ്ടി. ഈ ഒരു കണക്കിനൊന്ന് മുരിച്ചെടുത്താൽ മതി. നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളക് ഉണ്ടല്ലോ, അത് മിക്സിയുടെ ചെറിയ ചാറിലിക്കിടണം. കൂടെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള വാളമ്പുള്ളി അത് ഇതുപോലെ ഒന്ന് അതിനൊന്ന് അരിച്ചെടുത്തിട്ട് വേണം. അതിൻ്റെ ചാറ് മാത്രം നമ്മൾ ആ മിക്സിയുടെ ചാറിലേക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. പുളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും കൂട്ടിയും കുറക്കൊക്കെ ഒഴിക്കാം. ഞാനൊരു കൃത്യമായിട്ടുള്ളൊരു കണക്ക് പറയുന്നില്ല. നിങ്ങൾക്ക് ആദ്യം ഒന്ന് മസാല പുരട്ടിയതിന് ശേഷം നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ഒഴിക്കാം. അതുപോലെ ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ പെരുജീരകം, കുറച്ച് കറിവേപ്പില. ഈ കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ഫ്ലേവർ ഉണ്ട്. കറിവേപ്പിലൊന്നും ഒരിക്കലും ഒഴിവാക്കരുത്. അതൊക്കെ ചേർത്ത് നല്ലപോലെ നരച്ച് മാറ്റി വയ്ക്കാം. മീൻ വറുത്ത അതേ പാനിൽ തന്നെ അതേ വെളിച്ചെണ്ണൽ തന്നെ ഒരു 5-8 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. വല്ലാണ്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ട, ലൈറ്റായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് തന്നെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള മസാല മുഴുവനായിട്ട് ചേർത്തോട്ടെ. ഞാൻ ആദ്യം കുറച്ച് ചേർത്തു, പിന്നീട് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള ചേർക്കാം ഈ ഒരു തൂക്കത്തിലുള്ള മീനാണെന്നുണ്ടെങ്കിൽ. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് പച്ചമണം പോണവരെ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. പച്ചമണം പോയതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ നാളികേരം ചെരിക്കത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി പുളിവെള്ളം ചേർക്കുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ നല്ലപോലെ പുളി ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കട്ടെ. ഞാൻ ചേർത്തു എന്ന് വെച്ചിട്ട് നിങ്ങൾ ചേർക്കേണ്ട, പുളി നോക്കിയതിന് ശേഷം മാത്രം ചേർക്കുക. പുളി ചേർത്തതിൻ്റെ പച്ചമണം പോണവർ 2 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ മീൻ വറുത്തത് ചേർക്കണം. കുറച്ച് ഗരം മസാലയും കറിവേപ്പിനും കൂടി ചേർത്ത് ആ മസാലയൊക്കെ ആ മീനിൻ്റെ മെൽറ്റിംഗ് ഇങ്ങനെ പുരട്ടി കൊടുക്കണം. ആ മസാല നല്ലപോലെ മീനിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ആ നാളികേരവും അതുപോലെ തന്നെ ആ പുളിയൊക്കെ മീനിലേക്ക് നല്ലപോലെ പിടിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ 2-3 മിനിറ്റ് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ പുളി എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. എൻ്റെ ഒരു രുചി ആയിരിക്കില്ല നിങ്ങളുടെ. ഞാൻ കഴിഞ്ഞ ഒരു റെസിപ്പി ഉണ്ടായിരുന്നു ബീഫിൻ്റെ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രുചിയിലൊരു റെസിപ്പിയാണ്. അതിൻ്റെ കീഴൊരു ആൾ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉള്ളോർത്തോളം പുളി ഒഴിച്ചിട്ട് ഈ റെസിപ്പി വളരെ മോശമായിരുന്നു, അവർ 8 പേര് കഴിച്ചു അവർക്കൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന്. പുളി ഞാൻ 2 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ കൃത്യ 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ നിങ്ങൾ ഒഴിക്കണം. നിങ്ങളുടെ ടേബിൾ സ്പൂൺ അനുസരിച്ചിട്ടല്ല ഒഴിക്കുന്നത്, ടേബിൾ സ്പൂൺ എന്ന് പറയുന്ന ഒരു കണക്കാണ്. അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ പുളി ഒഴിച്ചു കഴിഞ്ഞാൽ ആ 1 കിലോ 1.5 കിലോ ബീഫിലേക്ക് ഒരിക്കലും കൂടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ടേബിൾ സ്പൂൺ ടീസ്പൂൺ എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ടേബിൾ സ്പൂണും ടീസ്പൂണിൽ തന്നെ പുളിയും എരിവൊക്കെ എടുക്കാൻ ശ്രമിക്കുക.